ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന കുളം ഉണ്ടല്ലോ, ഈ കുളത്തിൽ വെള്ളം വറ്റിച്ച് അതിനുശേഷം ഈ കുളത്തിലെ മീൻ പിടിക്കുന്നതാണ്. കുളം വറ്റുന്നതിലേക്ക് വേണ്ടി ഒരു മൂന്നാല് പൈപ്പ് ഇട്ട് സൈഡിൽ കൂടെ വെള്ളം കളയുകയാണ്. ഒരു മൂന്ന് നാല് ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ കുളത്തിലെ വെള്ളം വറ്റും, അതിനുശേഷമാണ് മീൻ പിടിക്കുന്നത്. പിന്നെ ഈ കുളത്തിലുള്ള മീൻ എന്ന് പറയുന്നത് നെട്രുണ്ട്, സിലോപ്പിയുണ്ട്, വളത്തുമീനുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മൂന്ന് നാല് ദിവസത്തിന് ശേഷമുള്ള വീഡിയോയിലേക്ക് പോകാം, അതെങ്ങനെയാന്ന് നോക്കാം നമുക്ക്. കണ്ടോ, മൂന്നാല് ദിവസത്തിന് ശേഷം കുളം വറ്റിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇപ്പൊ കണ്ടോ, മീൻ ഒരുപാട് കിടപ്പുണ്ട്, കാണാൻ തന്നെ ഉണ്ടാ ഒരുപാട് മീൻ കിടപ്പുണ്ട്. ഇതിപ്പോ കൂടുതലുള്ളത് വളർത്തു മീനാണ്. ഇതിപ്പോ കാണുന്നതെല്ലാം വളർത്തു മീനാണ് കേട്ടോ കൂടുതലും. പിന്നെ കുളം വറ്റി തുടങ്ങിയപ്പോൾ തന്നെ ചൂണ്ടയ്ക്ക് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അത് അപ്പോൾ ചൂണ്ടയ്ക്ക് പിടിക്കുന്നതല്ല, വലിയ മീനായിരുന്നു, 4 കിലോ 5 കിലോ സൈസുള്ള മീനാണ്. അത് ഒരുപാട് മീനുണ്ട്. അത് പിടിക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്ത് മീൻ വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു. ഒത്തിരി മീനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം വെള്ളം വറ്റി തീർന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. അതിലൊരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഒരു റെഡ് മീനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു മീനാണ് കിടക്കുന്നത് ആ റെഡായിട്ട്. ഇതിപ്പോ കുളം വറ്റി തീർന്നതിന് ശേഷം ഒരിടത്ത് കിടക്കുന്ന മീനാണ്. ദാ ഇനി ആ കാണുന്നിടത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെള്ളം കിടപ്പുണ്ട്, അവിടെയൊക്കെ മീനുണ്ട്. ആ മീനെല്ലാം ഇനി പിടിക്കാനുണ്ട്. നമുക്കിനി അങ്ങോട്ടുള്ള വീഡിയോസ് ഒക്കെ ആ പിടിക്കുന്നതും ബാക്കി കൊടുക്കുന്ന മീനുകൾ എങ്ങനെയാണെന്ന് കാണിച്ചു. എന്റെ മുട്ടത്തല കണ്ട് പേടിച്ചിട്ടായിരിക്കണം മീനുകളെല്ലാം ഓടുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും മീൻ കിടപ്പുണ്ട്. ഇതോ അവിടെ ഒരു കവറിനകത്തൊരു മീൻ പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു, നോക്കാം. ആ അതുകൊണ്ട് ആ കവറിനകത്തൊരു മീൻ കിടപ്പുണ്ട് കേട്ടോ. ഓടിക്കോ, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അടുത്തിനി മീൻ കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. നോക്കാം ഇനി അവിടെ എങ്ങനെയാണ്. ഇനി ഒരുപാട് സ്ഥലത്ത് വെള്ളം കിടപ്പുണ്ട്. ആ വെള്ളപ്പാട് കാണുന്ന ആ ഹൈറ്റിലാണ് വെള്ളം കിടന്നത്. ആ ഇപ്പം പിടിക്കുന്നതെന്ന് വെച്ചാൽ സിലോപ്പി മീനാണ് കേട്ടോ. അതായത് ഈ സിലോപ്പി മീൻ ഈ പാറ ഇടുക്കിലെ ചെറിയ ഗ്യാപ്പുകളിൽ ഒളിച്ചിരിക്കുന്നതാണ്. ഈ പാറയുടെ അടിഭാഗത്ത് ഗ്യാപ്പുകളിൽ ഒളിച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നാണ് കേട്ടോ കൈകൊണ്ട് പിടിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മീൻ അവിടെ നിന്ന് പിടിച്ചു മാറിയതിന് ശേഷം വീണ്ടും അതേ സ്ഥാനത്ത് വേറെ മീനുകൾ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ചാക്കുകൾ വീണ്ടും വീണ്ടും വന്ന് അവർ പിടിച്ചെടുക്കുന്നത്. കണ്ടോ, ഈ മീനെല്ലാം ആ പാറയുടെ ഗ്യാപ്പിൽ നിന്ന് മീൻ പിടിച്ചെടുത്തതാണ്. ഒത്തിരി മീനുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും അവർ പോയി വീണ്ടും പിടിച്ചോണ്ട് വരും. അത് അവർണ ചാടി വെളിയിൽ. ഇതിപ്പോൾ ഓരോ ആവശ്യക്കാർ വന്ന് നിപ്പുണ്ട്. അപ്പോഴവർക്ക് കൊടുക്കാനായിട്ടാണ് കൈകൊണ്ട് പിടിച്ചെടുക്കുന്നത്. ഫ്രഷായിട്ട് അപ്പോഴേ തന്നെ അവർക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ആ അരിച്ചു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേണ്ട ഈ കവറുകളിൽ ഈ ചേട്ടന്മാർ പറക്കി എടുക്കുന്നത് ഈ പഞ്ചല മീനാണ്. അത് അവർ നല്ല സ്പെഷ്യലായിട്ട് വറുക്കും എന്നാണ് പറയുന്നത്. അത് ഒത്തിരി മീനുണ്ട്. അത് ഓരോ അരിക്കുന്നതിൽ വലയിൽ കയറുന്നതാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് വലിയ മീനൊക്കെ കിട്ടിയുണ്ടോ. കണ്ടോ, ഒരു വളർത്തു മീന് കൈകൊണ്ട് പിടിച്ചെടുത്തു. ഞാനൊക്കെ ആണെങ്കിലേ അത് എപ്പോഴും ഓടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. അറിയാവുന്നവർക്ക് എളുപ്പം, അറിഞ്ഞിടാത്തവർക്ക് പാടായിരിക്കും, അത്രയേ ഉള്ളൂ.
അങ്ങനെ വല അരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മീൻ ചാടിപ്പോയതുണ്ടോ? ഇത് ഞാൻ കൊണ്ടുവന്ന ബക്കറ്റാണ്. വീട്ടിലൊരു കുളം തട്ടിക്കൂട്ടാനായിട്ട് പ്ലാൻ ഉണ്ട്. എങ്ങനെ നോക്കാം. ആ പൊടിമീൻ ഉണ്ടോ? ഒത്തിരി ഉണ്ടോ? ആ അതന്നെ, ഇതിനകത്ത് ഇനി ഉണ്ട് മീൻ. വലത്ത് വല്ല കയറും. അങ്ങനെ അടുത്ത വലയും വലിച്ച് കരകയറ്റിയിട്ടുണ്ട്. ഓ, ഒരു വലിയ മീന്. ഇതിപ്പോ വെള്ളം കുറച്ച് കിടക്കുന്നിടത്താണ് ഈ വല അരിക്കുന്നത്. അതാണ് മീന് കുറവ്. ഇനി അങ്ങോട്ട് വെള്ളം കൂടുതൽ കിടക്കുന്നതാണ്. അവിടെ ഒരുപാട് മീനുണ്ട്. ഞാൻ കാണിച്ചു ആദ്യം കണ്ടതുപോലെ തന്നെ അങ്ങോട്ടും ഉള്ള വീഡിയോയിൽ കൂടുതൽ മീനുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഇനി കൂടുതലുള്ളടത്ത് എന്തായാലും ഇനി അരിക്കുള്ളവര്. ഇവിടെ ഒരുപാട് മീനുണ്ട്. പിന്നെ ഒത്തിരി പേര് വന്ന് നിപ്പുണ്ട് മീൻ വാങ്ങാനായിട്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത്രയും നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുണ്ട്. നമുക്കറിയാലോ ഇപ്പോഴൊക്കെ മീനൊക്കെ എങ്ങനെയാ, ഏത് കണക്കിന് മരുന്നൊക്കെ ചെയ്താൽ വരുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നല്ല ഫ്രഷ് മീനാണ്, നമ്മുടെ കണ്ണു മുന്നിൽ വെച്ചാണ് പിടിക്കുന്നതും. നല്ല മീനാണ്, നല്ല മീൻ. പ്രത്യേകിച്ച് വളർത്തുമീനിനെ കുറിച്ച് പറയണ്ടല്ലോ. എങ്ങനെയാണ്, ഇവിടെ നിന്ന് കൊണ്ടുപോയി അടുത്തൊരു കവലയിൽ തൂക്കി വെക്കുന്നുണ്ട് മീന്. അവിടെ ഇടത്തരം മീനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കാരണമാണ് ഈ വലിയ മീനെല്ലാം തിരിച്ച് വെള്ളത്തിൽ തന്നെ വിട്ട് ചെറുത് മാത്രം അവരെടുത്ത് ചാക്കിലാക്കുന്നത്. അത് അവിടെ ചെറിയ മീനാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വീണ്ടും വല അരിച്ച് തുടങ്ങി. ആ ശരിക്കും മീനുണ്ട് ഇവിടെ. കൊള്ളാം, അടിപൊളി. ഇത് ആ ഓർഡറുള്ള കടയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാണ് ഈ ചെറിയ മീന്. ഇത് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കുളമാണ് വീട്ടില്. അവിടുന്ന് മീൻ പിടിക്കുന്നതുകൊണ്ട് കുഞ്ഞു മീനുകൾ കുറെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, പെട്ടെന്നുണ്ടാക്കിയതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.